പൗരത്വ ബില്ലിനെതിരെ കൊച്ചിയിൽ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത നോർവീജിയൻ വനിതയോട് ഇന്ത്യ വിട്ടുപോകാൻ നിർദ്ദേശിച്ചു. യഥെ ജൊഹാസൻ എന്ന വനിതയാണ് റാലിയിൽ പങ്കെടുത്തത്. വിശദാംശങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, കഴിഞ്ഞ ദിവസം ചെന്നൈയിലും ഒരു ജർമ്മൻ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ സമാനമായ നടപടിയുണ്ടായി. ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്? ടെലിഫോൺ ലൈൻ ഇല്ല സലാം. അല്പസമയത്തിനകം സലാം കൂടുതൽ വിവരങ്ങളുമായി ചേരും. കൊച്ചിയിൽ പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തതിനാണ് നോർവീജിയൻ വനിതയോട് ഇന്ത്യ വിട്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. യഥെ ജൊഹാസൻ എന്ന വനിതയാണ് റാലിയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം ഇവരെ FRRO വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, ഇവർ രാജ്യം വിട്ടുപോകണമെന്നതിന് എന്ത് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്? ശാലിനി, കഴിഞ്ഞ 23-ന് കൊച്ചിയിൽ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ലോങ് മാർച്ച് നടന്നത് പൗരത്വ ബില്ലിനെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു. രാജ്യാന്തര മൈതാനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു ഈ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിലാണ് നോർവീജിയൻ പൗരയായ യാൻ മെത്തെ ജൊഹാൻസൺ പങ്കെടുത്തത്. ഇതിനുശേഷം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതേക്കുറിച്ച് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഈ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ റീജിയണൽ ഓഫീസർ ഇവരെ ഇന്നലെ നെടുമ്പാശ്ശേരിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇവർ ഇന്ത്യയിൽ ടൂറിസ്റ്റ് വിസയിലാണ് എത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്ന വിദേശികൾ ഇന്ത്യയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. ഇത് വിസ ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇന്ത്യ വിട്ടുപോകാനാണ് ഇപ്പോൾ ഇവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ ഇന്ന് രാത്രിയോടെ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നും നോർവേയിലേക്ക് തിരിച്ചു പോകും. ശാലിനി. ശരി സലാം പി ഹദ്രസ്.